ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം അതുപോലെ പച്ചരി ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അധികം ഓയിലൊന്നും വേണ്ട കേട്ടോ, കുറഞ്ഞ ഓയിൽ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പോളം പച്ചരി ആട്ടോ. 250 ml കപ്പിന് ഒരു കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് അളവാക്കിയിട്ട് എടുത്താലും മതി കേട്ടോ. അതിൽ ഒരു ഗ്ലാസ് പച്ചരി എടുക്കാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളൊക്കെ ആ ഒരു ഗ്ലാസ്സിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് നിറയെ വെള്ളം വെച്ചിട്ട് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കണേ. അപ്പോൾ അതാ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിറയെ വെള്ളം ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു 3 മണിക്കൂർ ഇതൊന്ന് അടിച്ച് വെച്ചിട്ട് ഒന്ന് കുതിരാനായിട്ട് വെക്കണം. ഇപ്പോൾ ഇതാ 3 മണിക്കൂറൊക്കെ ആയപ്പോഴേക്കും ഇനി പച്ചരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞെടുക്കണേ. അപ്പോൾ ഒരു അരിപ്പയിൽ കൂടെ അങ്ങ് എടുത്തിട്ട് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞ് അതൊന്ന് നമുക്കൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെച്ചാൽ മതി. പിന്നെ നമുക്കിതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് നേന്ത്രപ്പഴം ആട്ടോ. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു നേന്ത്രപ്പഴം തന്നെ എടുക്കുക കേട്ടോ. നമുക്ക് ആ ഒരു 250 ml കപ്പിന് ഒരു കപ്പോളം നേന്ത്രപ്പഴത്തിൻ്റെ ആ ഒരു പീസാണ് വേണ്ടത്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള നേന്ത്രപ്പഴം തന്നെ എടുക്കുക. ഇനിയിപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ 2.5 എടുത്താലും മതി കേട്ടോ. അപ്പോൾ അതായത് ഞാൻ കട്ട് ചെയ്തെടുത്തപ്പോൾ ഈ ഒരു കപ്പിന് ഒരു കപ്പോളാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ അളവ് കപ്പിന് പകരം ഗ്ലാസ്സാണ് എടുക്കുന്നത് വെച്ചാൽ ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് നിറയെ നമുക്ക് നേന്ത്രപ്പഴം വേണേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേന്ത്രപ്പഴം എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല പെത്ത നേന്ത്രപ്പഴം നോക്കിയിട്ട് തന്നെ എടുക്കണേ. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം വെള്ളം കേട്ടോ. ഞാൻ ഈ ഒരു കപ്പ് മെഷർമെൻറ്റ് കപ്പ് എടുത്തുന്നേ ഉള്ളൂ. 3 ടേബിൾ സ്പൂണോളാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം അരച്ചെടുത്ത് ഒരു പേസ്റ്റാക്കി എടുക്കണേ. അപ്പോൾ അതായത് ഇതുപോലെ അരച്ച് നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയെടുക്കാം. ഇനി നമുക്കൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് തന്നെ നമുക്ക് നമ്മൾ നേരത്തെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള ഈ ഒരു പച്ചരി ഉണ്ടല്ലോ, അത് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. വെള്ളം കൂടിപ്പോയാൽ നമ്മുടെ ഈ ഒരു മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ മാറ്റം വരും. അപ്പോൾ ചുട്ടെടുക്കുമ്പോൾ നന്നായി കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒട്ടും പാടില്ല, ആ ഒരു കറക്റ്റ് അളവ് തന്നെ ഒഴിച്ചു കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പച്ചരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പോളം ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാ ചോറ് തന്നെ എടുത്തിട്ടുള്ളത്, അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. 1/2 കപ്പോളാണേ. പിന്നെ അതിലേക്ക് ഞാനൊരു 3 ഏലക്കയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതുപോലെ ആ സീഡായിട്ട് തന്നെ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം ചെറിയ ജീരകമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമുക്കിതാ ഒരു 1/2 കപ്പോളം വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. 250 ml കപ്പിന് 1/2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ഒരു വെള്ളം കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ അരച്ചെടുക്കുക കേട്ടോ. ഒട്ടും തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണേ. അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, അത്യാവശ്യം ഏത് തിക്നെസ്സോട് കൂടിയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ തന്നെയാണ് കേട്ടോ വേണ്ടത്. വെള്ളം ഒട്ടും കൂടി പോകാൻ പാടില്ല. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ആ നേന്ത്രപ്പഴത്തിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്ത ആ ഒരു പാത്രത്തിലോട്ട് തന്നെ ഈ ഒരു മാവ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ല കട്ടിക്ക് തന്നെ എടുക്കണം കേട്ടോ. അതും കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ, നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ആ 250 ml കപ്പിന് 1/2 കപ്പോളം ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു പാനിലേക്ക് അങ്ങിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മെൽറ്റ് ചെയ്തെടുക്കാം. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് അങ്ങ് മെൽറ്റ് ചെയ്തെടുത്താൽ മതിയേ. ഇപ്പോൾ അതാ ശർക്കരൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഫുള്ളായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മാവിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരു അരിപ്പയിൽ കൂടെ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അതിൽ എന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോകാനും കൂടെ വേണ്ടിയിട്ടാണ് അങ്ങ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് പെട്ടെന്ന് അതെല്ലാം കൂടെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. ആ ചൂടോട് കൂടിയിട്ട് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴാട്ടോ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടുക. അങ്ങനെ ആകുമ്പോൾ നല്ല ആരൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും.
ആ ചൂടോട് കൂടി തന്നെ ഒഴിക്കാൻ നോക്കുക. എന്നിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ മാവ് കെട്ടിയിട്ടുള്ളത്. അത്യാവശ്യം തിക്ക് തന്നെയാണ്, വല്ലാണ്ടങ്ങ് ലൂസല്ല, ആ ഒരു രീതിയിൽ വേണേ. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചെയ്തെടുക്കുന്നത് കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയിട്ട് ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്കൊരു 1/2 കപ്പോളം തേങ്ങാക്കൊത്താണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കണേ. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെയാണ് വഴറ്റിയെടുക്കേണ്ടത്. ഇതൊന്നിങ്ങനെ ആയി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം ചെറിയ ഉള്ളി ആട്ടോ എടുത്തിട്ടുള്ളത്, അതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാണ്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയേ. ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ ഒരു രീതിയിലാക്കിയെടുക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്തെടുക്കുന്നത് ഇതിൽ നിന്ന് നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം തേങ്ങാക്കൊത്തും ആ ഒരു ഉള്ളിയും കൂടിയുള്ള മിക്സ് അങ്ങ് ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കണേ. അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് 1/2 ടീസ്പൂണോളം കറുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ആ ഒരു മധുരക്കൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറഞ്ഞ അളവിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് നമുക്കൊരു 2 പിഞ്ചോളം ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ എപ്പോഴാണോ ചുട്ടെടുക്കുന്നതിന് അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളേ. ലാസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് മാവ് ഉണ്ടാക്കി ഉടനെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് ചുട്ടെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇനി ഇതിലേക്ക് ഇതാ നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു അപ്പച്ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറഞ്ഞ അളവിൽ നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതും യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ നെയ്യാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. കുറഞ്ഞ അളവിൽ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്നങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം മാവ് നിന്ന് നമുക്ക് ഒരു 1/2 തവിയോളം മാവ് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരു 1/2 തവിയോളം മതിയാവും. എന്നിട്ട് ഫ്ലെയിം നമ്മൾ സിമ്മിലോട്ട് മാറ്റുക കേട്ടോ. അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ആ തേങ്ങാക്കൊത്തുന്ന കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ 3 ടേബിൾ സ്പൂണോളം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ളത് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ സ്പ്രെഡാക്കി കൊടുക്കുക. പിന്നെ കയ്യിൽ കിസ്മിസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്നങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടിച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം കേട്ടോ. അപ്പോഴേക്കന്നെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഫ്ലെയിം സിമ്മിലാക്കിയിടുക. മാക്സിമം തീ കുറഞ്ഞിട്ടാണ് നമുക്ക് വേണ്ടത്. കൂടിപ്പോയാൽ ചിലപ്പോൾ അടിഭാഗമൊക്കെ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതാ ഒരു 4 മിനിറ്റൊക്കെ ആയപ്പോഴേക്കിന് തന്നെ ഇങ്ങനെ മുകൾ ഭാഗമൊക്കെ ഇങ്ങനെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് പതുക്കെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഭാഗം ഒരു 2 മിനിറ്റോളം ഒന്ന് ആക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കന്നെ പെട്ടെന്നായി വരും. ഫ്ലെയിം ഒട്ടും കൂട്ടാൻ പാടില്ല. സിമ്മിലാക്കി മാക്സിമം തീ കുറച്ചിട്ടാണ് വേണ്ടത്. ഒന്ന് ആ ഒരു ഭാഗം കൂടി ആയി വരട്ടെ. ഇപ്പോൾ ഇതാ ഒരു 2 മിനിറ്റോളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നിന്ന് നമുക്ക് പതുക്കെ അങ്ങ് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് വേവ് കമ്മി അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ടൂത്ത് പിക്ക് അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് നോക്കിയാൽ മതി. അതിലേക്ക് എന്തെങ്കിലും സ്റ്റിക്കായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് കണ്ടില്ല. ഇതിനൊന്നും ഊട്ടിയിട്ടൊന്നും വരുന്നില്ല. അപ്പോൾ നല്ല പോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അങ്ങ് മാറ്റിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴം അതുപോലെ പച്ചരി കഴിച്ചിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചുട്ടെടുത്താൽ മതി കേട്ടോ. കുറഞ്ഞ അളവിൽ നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ ഓയിലോ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 തവി മാവ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ എല്ലാം ഞാൻ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞു പോലത്തെ അപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാ കട്ട് ചെയ്തൊക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടി നല്ല പോലെ ആര് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും. ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.